വണ്ടി നിന്റെ പേരിലാണ്? പിന്നെ ആരുടെ പേര്? പേര് കൂട്ടിയില്ല വണ്ടി. ആരുടെ തന്നെ എടുത്തു? ചെന്നൈന്ന് ഒരു അറിവില്ല. പിന്നെ ഇങ്ങനെ ഇവര് പൊളിക്കണേ സജി എന്ന് പറഞ്ഞ ഒരാള് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. എന്റെ പേര് കുട്ടൻ. ഏഹ് കുട്ടൻ ശ്രീകുമാർ. നീ എന്നോട് പറഞ്ഞ മനോജ് എന്നാണ്? മനോജ് എന്ന് തന്നെ എല്ലാവരും വിളിക്കുന്നത്. എന്താ സംഭവം എന്ന് അറിയണം കേട്ടോ. എന്താറിയോ, ഇത് ഞാൻ രാവിലെ ഒരു 8:30 കടതുറക്കാനായിട്ട് വന്നാ. കടതുറക്കാനായിട്ട് വന്നപ്പോൾ ഒരു തന്നെ വഴികത്ത് നിന്ന് എന്തോ ശബ്ദം, കൊട്ടണ ശബ്ദമൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇത് പൊളിക്കുന്നു. ഞാൻ ഇത് എന്താ പൊളിക്കുന്നത് ചോദിച്ചാൽ പറഞ്ഞത് കമ്പനിക്കാർ പറഞ്ഞു സ്റ്റക്കായിപ്പോയി. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ 2 മണിക്ക് തുടങ്ങിയതാണ്. അതാണ് എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ മറ്റേ അപ്പുറത്ത് കട തുറക്കും, അപ്പോൾ അവിടെ നിന്ന് മേടിച്ച് കുടിച്ച് വന്നു. എന്നിട്ട് ഞാൻ വന്നിവിടെ കട തുറന്നു. എന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് പിന്നെ എനിക്ക് ഇവിടെ നോക്കിയപ്പോൾ ചുറ്റികയും പുളിയുമ്പിച്ചാണ് വന്ന് ഇത് കുത്തി തുറക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതെന്താ ഇങ്ങനെയും ചോദിച്ചു. അപ്പോൾ സജി എന്ന് പറഞ്ഞ ആൾ പുള്ളിക്കാരൻ ടൂൾസായിട്ട് ഇനി വരും, അപ്പോൾ ഞങ്ങൾ ചെയ്തോളാം. പിന്നെ എനിക്കൊരു സംശയം, ഞാനിപ്പോൾ മാരാടിക്കളം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അവർ വന്നു. അതിനിടയിൽ ഞാൻ അവനെ ചോദ്യം ചെയ്തു എവിടെ വീട് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് എറണാകുളം സൗത്ത് സ്റ്റേഷൻ്റെ അടുത്താണ് വരുന്നത്. അതിനുശേഷം പിന്നെ പറയുന്ന അവൻ ചാരമൂട് ആലപ്പുഴ എന്നൊക്കെ പറയുന്നത്. അപ്പോഴാണ് സംശയം തോന്നി. ഞാൻ നേരെ ഇവിടെ വന്നിട്ട് മാരാടിക്കളം സ്റ്റേഷനിൽ നമ്മുടെ കസ്റ്റമറുണ്ട്, മധുസാറിനെ വിളിച്ചു. മധുസാറിനെ വിളിച്ചു, മധുസാർ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ പുള്ളിക്ക് അവർ വന്ന് പിടിച്ചപ്പോഴാണ് കാര്യങ്ങൾ ചുരുളഴിയുന്നത്. ആള് നിസ്സാരക്കാരനല്ല. രേഖകൾ അവൻ്റെ കയ്യിൽ ഒരു കുറേ പണയം വെച്ച രേഖകളുണ്ട്. പിന്നെ ഒരു RX 100 ബൈക്കിലാണ് പുള്ളിക്കാരൻ വന്നത്. ആകെ ഒരു ഉള്ളിയും ചുറ്റിയാണ് ഞാൻ ഈ ഇത് പൊളിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ടൂൾസ് സജി. ഞാൻ വന്നപ്പോൾ മേൽഭാഗം പൊളിച്ചു, അവൻ താഴെയിട്ടു. ക്യാമറ പിന്നെന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറ ഉണ്ടായിരുന്നു നമ്മളുടെ ഇത്, ആ ക്യാമറ ഇവൻ മറച്ചു വെച്ചിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായാലും ഈ ക്യാമറ മറച്ചു. അതിപ്പോൾ പറഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ ആ വേറെ ആൾക്കാരെ വന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ അവരാണ് കുറ്റക്കാരെന്ന് വിചാരിക്കുക, അതുകൊണ്ടാണ് ഞാനത് ക്യാമറ മറച്ചു വെക്കുന്നത്. ഇതൊക്കെയാണ് വിചിത്രമായ ന്യായങ്ങളാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് ഇന്നലെ വൈകുന്നേരം ആൾക്കാർ വന്ന് പൈസ എടുക്കുന്നത്. ഇപ്പോഴും ഇപ്പം പൊളിച്ചോണ്ടിരിക്കുമ്പോഴും ഒരു 3-4 ആൾക്കാർ വന്ന് ഒരു ചേച്ചി വന്നിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞ ചേച്ചി അത് കംപ്ലൈൻ്റ് ആയിട്ട് പൊളിച്ചോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു.